നെറ്റടിച്ചുകൊണ്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഗേസ് നമ്മളെ ഈ ലെഫ്റ്റ് ഭാഗത്ത് നിങ്ങൾ ഡ്രൈനേജിനുള്ള മെറ്റൽ ജംസാൻ്റെ കമ്പാക്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടോ, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തേക്ക് ഇനി മെറ്റലിട്ട് വരാനുണ്ട്. അപ്പോൾ വളരെ വേഗതയിലാണ് ഇവിടുത്തെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എത്തിയുള്ള രണ്ടത്തനം കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്വാഗതമാട് ബൈപ്പാസിലെ ഓവർപാസ് വരെയുള്ള ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. നമുക്കറിയാം രണ്ടത്താണ് ഏറ്റവും കൂടുതൽ വലിയൊരു പ്രക്ഷോഭം അവസാനഘട്ടം നടന്ന ഒരു ഏരിയയും കൂടി അണ്ടർ പാസ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ കെ എൻ ആർ സിയിലാണ് പെട്ടെന്ന് പണി പൂർത്തീകരിച്ച അണ്ടർ പാസ് ഒപ്പിച്ച് ടാറിംഗ് വർക്കുകൾ ഏകദേശം ആയിട്ടുണ്ട്. അതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് അണ്ടർ പാസിൻ്റെ ആ ഭാഗത്ത് ഇപ്പോൾ ക്രെയിന് പോയി രണ്ട് ഭാഗത്ത് ബാരിയറുകൾ വെക്കുള്ള പണികളും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂച്ചിക്കൽ കടന്ന് നമുക്ക് ചെനക്കൽ സ്വാഗതമാട് ബൈപ്പാസിലെ ഓവർപാസ് വരെ ഒന്ന് പോയി. ഇവിടുന്ന് അങ്ങോട്ട് രണ്ടത്താണ് ഇവിടെയാണ് പിന്നെ മൂന്ന് ലൈൻ്റെ ആറ് വരിയുടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞുള്ളൊരു ഏരിയ കേട്ടോ. അവിടെ നോക്കി നിങ്ങളെ സെൻ്ററത്തോട് വേണ്ടുന്ന വർക്കുകൾ, അവിടെ സൈഡ് റൈറ്റ് സൈഡിൽ കോൺക്രീറ്റ് വാളിൽ പടുത്ത് അതിൻ്റെ മുകളിൽ ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈഡിൽ അതുപോലെ ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ. രണ്ട് ഭാഗത്തെ സർവീസറിൻ്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടത്താണി അങ്ങാടിയിലുള്ള അവിടുന്ന് അങ്ങോട്ട് സൈഡ് വാൾ ബ്ലോക്ക് പതിച്ച് മൂച്ചിക്കൽ അണ്ടർ പാസിന് ഒപ്പിച്ച് ടച്ചായിക്കൊണ്ടിരിക്കട്ടോ. അവിടെ ടച്ച് ആയി നമുക്കത് മുകളിലൂടെ കടന്ന് ആ ഭാഗത്തേക്ക് പോകാം, എത്രത്തോളം പറ്റും എന്നുള്ള അറിയാൻ കഴിയില്ല. ഏതായാലും അവിടുന്ന് നമുക്ക് കറക്റ്റുകളെ കാണിക്കാം അവിടുത്തെ വർക്കുകളൊക്കെ. രണ്ടത്താണിയിൽ അണ്ടർ പാസ് പുതുതായിട്ട് അണ്ടർ പാസ് അനുവദിക്കണമെന്നുള്ള പ്രക്ഷോഭം നടന്ന ആ ഏരിയയിൽ ചെറിയൊരു കൾവർട്ട് ഉണ്ട്. ആ കൾവർട്ടിൻ്റെ അടിഭാഗത്തു കൂടെയൊക്കെ ആളുകൾ കടന്നു പോകുന്ന ഒരു വീഡിയോകളൊക്കെ മുന്നേ ഞാൻ കണ്ടിരുന്നു. അത് അവിടെ ഇപ്പോൾ ഉണ്ടോ ഇല്ലയേ എന്നുള്ളൊന്നും അറിയില്ല. പോയൊക്കെ അതിൽ കാണിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ കാണിക്കാം. അപ്പോൾ ഗേസ് ഇവിടുന്ന് ഇവിടം വരെ ആയിരുന്നു മുന്നേ ടാറിങ് ചെയ്തൊരു ഏരിയ കേട്ടോ. പിന്നെ പുതുതായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തൊരു ഏരിയയിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്. അതായത് പുത്ര രണ്ടത്താണ് അങ്ങാടി വരെ, അങ്ങാടിയിൽ കൂടെ മുകൾ ഭാഗത്തൊക്കെ ടാറിംഗ് വർക്ക് ഏകദേശം കഴിഞ്ഞു തുടങ്ങി എന്ന് പറയാം. കണ്ടില്ലേ ഇവിടുത്തെ സെൻറ്റർ, ഇവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് മണ്ണ് മെറ്റലിട്ട് ആണ് തോന്നുന്നത്. ഏതായാലും പോയി നോക്കുക എന്താണ് പുതിയ വർക്കൊക്കെ കാണാം കാണാം. പിന്നെ സുഹൃത്തുക്കളെ ബാരിയറിൻ്റെ റെഡിമെയ്ഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിനൊപ്പിച്ച് മെറ്റല് കമ്പാക്റ്റിങ്ങും ടാറിംഗ് വർക്കും നടക്കാനുണ്ട്. അവിടെ ക്രെയിന് നമ്മുടെ ബാരിയർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുകയാണ്. ഏതായാലും തിരിച്ച് കാണിക്കാൻ സമയമെടുക്കും. അപ്പോൾ ഏതായാലും വെയിലിൻ്റെ ചൂടുകൊണ്ട് സാധാരണ നമ്മൾ കാണേണ്ടതാണ്. അതിപ്പോൾ ഈ പ്രത്യേകിച്ച് ഇപ്പോൾ ഇറക്കി വെക്കണമെന്നും നമ്മൾ അത്തരത്തില്ല. ഏതായാലും അണ്ടർ പാസ് വരെ പോയി നോക്കാം, മൂച്ചിക്കൽ അണ്ടർ പാസ് വരെ. ആ അവിടെ റോഡ് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ടാറിങ് നാളെ മറ്റന്നാളുണ്ടോ കേട്ടോ. അവിടെ മെറ്റൽ കമ്പാക്റ്റിങ് കഴിഞ്ഞാൽ പിന്നെ റോഡ് വൃത്തിയാക്കിയതിന് ശേഷമാണ് ടാറിങ് ചെയ്യൽ. അപ്പോൾ അതിനും വേണ്ടിയുള്ള ആ ടാറി റോഡ് വൃത്തിയാക്കുന്ന മെഷീനൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉത്തരക്കാ തോന്നണേ. അങ്ങനെ മൂച്ചിക്കൽ അണ്ടർ പാസിൻ്റെ മുകളിൽ വരെ ഏകദേശം ടാറിംഗ് വർക്കുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ അപ്പോൾ ആളുകൾക്ക് നടന്നു പോകാം. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ആയിരുന്നു കേട്ടോ. ആ കലുങ്കൊക്കെ ക്ലീൻ ചെയ്തൊരു സ്റ്റെപ്പൊക്കെ ഇട്ട് നമ്മൾ വീടുകൾ കണ്ടിരുന്നു. ഏതോ ഒരു വീട് ഞാൻ കണ്ടിരുന്നു. അതുപോലെ ആളുകൾ നടന്നു പോകണ്ടൊക്കെ ലൈറ്റൊക്കെ അതിന് കൊടുത്തിരുന്നു. ഇവിടുന്ന് ഏതായാലും കാണാൻ ഗേസ് ആ സാറ് കൾവർട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇതിൻ്റെ മുകളിൽ നല്ല ഐറ്റ് കൂടിയിട്ട് അപ്പോൾ സർവീസ് റോഡൊക്കെ കാണിക്കട്ടെ. രണ്ടത്താണി അങ്ങാടിയായിട്ട് കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ മൂച്ചിക്കൽ അണ്ടർ പാസ് കണ്ടില്ലേ, അവിടെ വരെയൊന്ന് പോയി നോക്കുക. അപ്പോൾ രണ്ടത്താണിയിൽ എത്തി, രണ്ടത്താണി മൂച്ചിക്കൽ അണ്ടർ പാസിൻ്റെ ഈ ഏരിയയിലെത്തി. ഇവിടെയൊക്കെ മെറ്റൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. മെറ്റൽ പേവർ ഉപയോഗിച്ചുള്ള മെറ്റൽ വർക്കുകൾ, പേവർ ഉപയോഗിച്ചുള്ള മെറ്റൽ ഇടുന്ന വർക്കുകളൊക്കെ നടക്കുക. ചൂടെടുക്കണം. അപ്പോൾ അണ്ടർ പാസിന് ഉള്ളിൽ കൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റുമോ. ഇവിടെയൊക്കെ ടോറസല് മെറ്റൽ എംസാറൊക്കെ മിക്സാക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് തട്ടിക്കൂടെ ലെവലാക്കിക്കൊണ്ടിരിക്കട്ടോ. മൂച്ചിക്കൽ അണ്ടർ പാസിൻ്റെ മുകളിലെത്തിട്ടോ നമ്മൾ. ഇവിടെ രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്കും സെൻട്രലിലെ ഡിവൈഡറിൻ്റെ വർക്ക് മാത്രമാണ് ഇനി ഇവിടെ ചെയ്യാനുള്ളത്. മെയിൻ സ്ലേവൊക്കെ വാർപ്പിട്ട് അതിൻ്റെ പോലെ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തിൻ്റെ മുകളിൽ നിന്ന് രണ്ടത്താണി ഭാഗത്തേക്ക് നമുക്ക് വീടെടുത്ത് കാണിക്കാനേ പറ്റി. അതുപോയി കടന്നു പോകാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് പോയി കടന്ന് അങ്ങോട്ട് ചെനക്കൽ ഭാഗത്തേക്ക് ഇതുപോയി കടന്ന് പോകട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അണ്ടർ പാസ് കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് ചെനക്കൽ ഭാഗത്തേക്കും ടാറിംഗ് വർക്കുകൾ അതുപോലെ മെറ്റൽ വർക്കുകളൊക്കെ വളരെ തകൃതിയിലാട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോയി നോക്കാം ഇനി ഇവിടുന്ന് അങ്ങോട്ട് സ്വാഗതമാട് വരെയുള്ള വീഡിയോ.
അപ്പം മൂച്ചിക്കൽ അണ്ടർപാസ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള പുതിയ വർക്കുകളാട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും ബാരിയറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ അതിൻ്റെ ക്യാപ്പുകളിലൊക്കെ ഇനി കോൺക്രീറ്റ് ഇടാണ്ട്, അതുപോലെ മുകളിൽ ആ ക്രെയിൻ ഉപയോഗിച്ച് ഉയർന്ന ഊക്കുണ്ടല്ലോ അത് കട്ട് ചെയ്തിട്ടുള്ള സിമൻറ്റ് വർക്കുകളും നടക്കാണ്ട് തേപ്പ്. അതുപോലെ ഇവിടെ മൂന്ന് ലൈനിലുള്ളപ്പോൾ മണ്ണ് മെറ്റൽ കമ്പാക്റ്റിംഗ് മെറ്റൽ ജംസാൻ്റ് കമ്പാക്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തേക്ക് ഇനി മെറ്റലിട്ട് വരാനുണ്ട്. അപ്പോൾ വളരെ വേഗതയിലാണ് ഇവിടുത്തെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്രെയിന് ബാരിയറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ട് ബാരിയർ ഇറക്കി വെക്കുന്ന വർക്കുകളൊക്കെ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കട്ടെ സുഹൃത്തുക്കളെ. അപ്പൊ ചെനക്കൽ ഓവർപാസിന്റെ അടിഭാഗത്തെ ഏറ്റവും പുതിയ കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇവിടൊക്കെ രണ്ട് സൈഡില് ഏകദേശം ഒരു മീറ്റർ രണ്ട് മീറ്റർ താഴ്ചയിൽ മണ്ണെടുത്ത് വന്നിട്ടുള്ളൂ. ഇവിടെ അത്ര താഴ്ചയിൽ വരേണ്ട ആവശ്യവുമില്ല, കാരണം മൂച്ചിക്കൽ അണ്ടർപാസിൻ്റെ അവിടെ ഇവിടുന്ന് അങ്ങോട്ട് ഉയർത്തിയാണ് കൊണ്ടുപോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഓവർപാസിൻ്റെ ഭാഗത്തേക്ക്, അതായത് ചെനക്കൽ ഭാഗത്തെ ഓവർപാസിൻ്റെ അടിപ്പാതയിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് മണ്ണ് താഴ്ച എടുക്കേണ്ട. അപ്പോൾ എത്രത്തോളമാണ് അവിടുത്തെ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കുക. അവിടുന്ന് നല്ല വർക്ക് കിടക്കാനുണ്ട്, രണ്ട് സൈഡിലും മണ്ണ് താഴ്ചയിലെടുത്ത് വരാനുണ്ട്. റോക്കി വെച്ച് സൈഡ് മണ്ണ് കട്ട് ചെയ്തോണ്ടിരിക്കട്ടോ. മൂച്ചിക്കൽ അണ്ടർപാസിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ കണ്ടില്ലേ ബാരിയർ വർക്ക് ബാരിയർ സെറ്റ് ചെയ്തതും അതുപോലെ മെറ്റലിട്ട് വന്നതൊക്കെ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ഈ തലക്കിലെത്തിയിട്ടിപ്പോൾ ബാരിയർ സെറ്റ് ചെയ്ത് വരുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെനക്കൽ ഭാഗത്തേക്കുള്ള ഓർപ്പ അടിപ്പാതയിലേക്ക് കടന്നു പോകുന്നതിന് വേണ്ടി രണ്ട് സൈഡിൽ ആറ് വരിക്ക് ലെവലാക്കിയിട്ട് രണ്ട് ഭാഗത്ത് ഇപ്പോൾ രണ്ട് മീറ്റർ താഴ്ചയിലെത്തിയിട്ടുള്ളൂ കേട്ടോ. ഇനി ഈ ഭാഗത്ത് നല്ല രീതിയിൽ താഴ്ചയിൽ മണ്ണെടുത്ത് മാറ്റാനുണ്ട്. അതുപോലെ തന്നെ സെൻട്രലിൽ ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് എടുക്കുകയാണ് താൽക്കാലികമായിട്ട് വാഹനങ്ങൾ അതുമായി കടന്നു പോകുന്നതിന് വേണ്ടി. അതുപോലെ ആ സൈഡിൽ ഓവർപാസിൻ്റെ നമ്മളെ ചെനക്കലെ ഓവർപാസിൻ്റെ പണികൾ എത്രത്തോളം എത്തി എന്നുള്ളത് ആ ഏരിയയിൽ എത്തിയിട്ട് നിങ്ങളെ കാണിക്കട്ടോ. ഒന്ന് സൂം ചെയ്തിട്ടോ. അവിടെ ക്രെയിനൊക്കെ ഉണ്ട്, എന്താ പുറക്കറിയില്ല പോയ. ഇവിടെ നോക്കിയില്ലേ, ഇവിടെയൊക്കെ നല്ല ചീര വർക്ക് നടക്കാത്തൊരു ഏരിയ ആയിരുന്നു, ഇപ്പോൾ വളരെ വേഗത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തിരിച്ച് നമുക്ക് അതിലങ്ങനെ പോകാൻ കഴിയില്ല, അവ തിരിച്ച് നമ്മൾ സർവീസ് സോണിന് കടന്നു പോവാം. ഗേസ് നമ്മൾ ആ ഏരിയയ്ക്കൂടെ പോകാൻ പറ്റാത്തത് കൊണ്ട് അവിടെ നിന്ന് തിരിച്ച് ഇവിടെ ഒരു ക്യാപ്പുണ്ട്, അപ്പോൾ സർവീസ് സോണിൽ നമുക്ക് ഇതിലൊരു കയറാം. അപ്പോൾ അവിടെ ക്രാഷ് ബാരിയർ ഇതാ നമ്മുടെ റെഡിമെയ്ഡ് ക്രെയിൻ ഉപയോഗിച്ച് ഇറക്കി വെക്കുന്നത്. അത് ജസ്റ്റ് നിങ്ങളെ കാണിക്കാം. ആ അത് ഊരാണ്, അത് കുറച്ച് ടൈം എടുക്കും. നമ്മൾ പല പ്രാവശ്യം നിങ്ങളെ കാണിച്ചൊരു സംഗതി കേട്ടോ, ഒന്ന് സൂം ചെയ്താണ് പല പ്രാവശ്യം കാണിക്കുന്നതാണ്, അത് പിന്നെ വീണ്ടും കാണിക്കുന്നില്ല. ഏതായാലും അതിൻ്റെ പടവൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറക്കി വെക്കട്ടോ, അവിടെ ലെവൽ ചെയ്യുന്നുണ്ട്. ഏതായാലും നമ്മളോട് തിരിക്കുക, ഈ സർവീസോട് കടന്നു പോയിക്കുക. ചെനക്കൽ അങ്ങാടിത്തെ സ്വാഗതമാട് വരെയുള്ളൊരു കാഴ്ച നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലെ സർവീസ് സോണിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങളായിട്ടോ ഈ ഇതിൻ്റെ സെൻ്റർ ആറു വരിക്കുള്ള വർക്കാണ് കുറച്ച് മന്ദഗതിയിലായിരുന്നത്. ഇപ്പോൾ നമ്മളവിടെ എത്തിയപ്പോൾ നല്ല രീതിയിലുള്ള വർക്കാണ് അവിടെ നടക്കുന്നത്. അതുപോലെ സെൻ്റർ ഭാഗത്ത് ക്ലോസ് ചെയ്ത് നിൽക്കുകയാണ്, അത് ക്ലോസിങ് ഇനി അവിടെ താഴെ മണ്ണെടുത്ത് മാറ്റാനുണ്ട്. അപ്പോൾ ആ മണ്ണെടുത്ത് മാറ്റി സർവീസ് സോണിൽ വാഹനങ്ങൾ അങ്ങോട്ട് കടത്തി വിട്ട് അവിടെ എന്താ പറയുക ആ ഓവർപാസിൻ്റെ ആ ഭാഗത്ത് കൂടി അടിഭാഗത്തൂടെ കടന്നു പോകുന്ന രീതിയിലേക്കുള്ള വർക്കുകൾ ഉടനെ നടക്കൂട്ടോ. ആ രീതിയിലാണ് നമ്മുടെ അവിടുത്തെ വർക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ ചെനക്കൽ അങ്ങാടിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങാടിയിൽ വരുന്ന ഓവർപാസിൻ്റെ വർക്കുകൾ
അവിടെ ഡിവൈഡ് എടുത്തിട്ട് മറ്റു ആ ഭാഗത്തെ മാറ്റുന്നുണ്ട്. ആ അതേടില്ലേ. അപ്പോൾ ഈ സെൻറ്റർ ഇപ്പോൾ ക്ലോസ് ചെയ്തു. ഈ സെൻറ്റർ ഭാഗമല്ലേ വാഹനങ്ങൾ ഇപ്പോൾ താൽക്കാലികം ഇതുവഴി ഇങ്ങനെ കടന്നു പോയിൻ്റെ. അപ്പോൾ അവിടെ അടച്ചു വേണില്ലേ. അത് അടച്ചു അടച്ചു ക്ലോസ്. ഇനി ഇതുവഴി കടന്നു പോകാൻ പറ്റില്ല. വണ്ടി ആ വാഹനങ്ങളൊക്കെ ഇതുവഴി ഇങ്ങനെ കടന്നു പോയില്ല. ക്ലോസ് ചെയ്തു. ആ ക്ലോസിങ് നടക്കണം. അപ്പം ഇനി സെൻറ്ററത്തെ പണി ഉടൻ നടക്കൂട്ടോ. നമ്മളവിടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സെൻറ്ററത്തെ വർക്കുകളൊക്കെ ഉടനെ നടക്കും. ഞാൻ ഈ ഓവർ പാസിൻ്റെ മുകളിൽ ആ ഏരിയ നിങ്ങളെ കാണിക്കാം. ചെനക്കൽ ഓവർ പാസിൻ്റെ മുകളിൽ ടാറിം വർക്കുകൾ വരെ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അടിപൊളിയുള്ള ടാറിം വർക്ക് കഴിഞ്ഞില്ല, സോറി ഗേയ്സ്. നമ്മളെ ചെനക്കൽ ഓവർ പാസിൻ്റെ മുകളിൽ എത്തിട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെനക്കൽ അങ്ങാടിക്കുള്ള കാഴ്ചയാണ് നമ്മൾ വരുമ്പോൾ കണ്ടല്ലോ. അവിടെ ആ ഡിവൈഡറുകൾ മാറ്റിയേക്കുന്നത് നമുക്ക്. ഇനി ഇവിടുന്ന് അടിക്ക് ആ ഏരിയക്ക് പുത്തനത്ത മുച്ചിക്കൽ ഭാഗത്തേക്ക് മണ്ണ് താഴ്ത്തിരിക്കുന്ന വർക്കുകളെ കാര്യമായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവിടുത്തെ വർക്കുകളും ഏകദേശം ആരംഭിച്ച് തുടങ്ങി. ഓവർ പാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ കാഴ്ചകൾ അവിടെ മെയിൻസിലാവൊക്കെ വാർപ്പിട്ട് ഇനി ഇവിടെ വാട്ടർ പ്രൂഫിനുള്ള ഷീറ്റ് വിരിച്ച് ടാറിം വർക്കിലേക്കൊക്കെ കേട്ടോ. വലിയൊരു ഓവർ പാസ്സാണ് അവിടുത്തെ. നോക്കിയാലേ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്വാഗതമാട് ഏരിയ കേട്ടോ. ഇവിടെയും രണ്ട് ഭാഗത്ത് ചുമരിൻ്റെ വർക്കുകൾ സിമെൻറ്റ് സ്പ്രേ വർക്കുകളും തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ താഴ്ചയിൽ ഇനിയും 4-5 മീറ്റർ താഴ്ചയിൽ മണ്ണെടുത്ത് മാറ്റാനുണ്ട്. നമ്മൾ ആ ഏരിയയിൽ കണ്ടതുപോലെ തന്നെ ഇവിടെയും അതിൻ്റെ വർക്ക് നടക്കാനുണ്ടോ. അപ്പോൾ സ്വാഗതമാട് ആ ഏരിയയിൽ പോയിട്ട് നമുക്ക് വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാം. പോയി നോക്കാം. അപ്പോൾ വീണ്ടും നമ്മൾ സർവീസ് കൊണ്ട് സ്വാഗതമാട് നമ്മൾ വളാഞ്ചി സ്വാഗതമാട് ബൈപ്പാസ് ഇവിടെ നിന്ന് അങ്ങോട്ട് മമ്മാലിപ്പടി വരെ പോകുന്ന ബൈപ്പാസ് റോഡിൻ്റെ ആ ഭാഗത്ത് നമുക്ക് വീഡിയോ നിർത്താം. കഴിഞ്ഞതിലൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നു. അപ്പോൾ അവിടുത്തെ ഏറ്റവും പുതിയ വർക്കുകളെന്ന് കണ്ടോ കേട്ടോ. ഇവിടെ നേരെ പുതിയ റോഡ് പോകുന്ന ഇവിടെ നിന്ന് അങ്ങോട്ട് ലെഫ്റ്റ് ഭാഗത്ത് കൂടി കടന്നു പോകുന്നത് ഈ പുത്തനത്താണി നമ്മുടെ ഈ റീച്ചിൽ വലിയ രണ്ട് ബൈപ്പാസുകളായിട്ട് വരുന്നത്. ഒന്ന് സ്വാഗതമാട് ബൈപ്പാസും അതുപോലെ വട്ടപ്പാറ വളവിൽ പൊടിയൽ പാലത്ത് ടച്ച് ചെയ്യുന്ന ആ ഒരു ബൈപ്പാസ് കേട്ടോ. അപ്പോൾ അതിൽ വലിയ വരുന്ന വട്ടപ്പാറയിലും അതിൻ്റെ പിന്നീട് ചെറുതായിട്ട് വരുന്നതാണ് നമ്മുടെ ഈ ഒരു ബൈപ്പാസ്. മമ്മാലിപ്പടി അഡ്രിക്കോട് വയലിലൂടെ കടന്ന് പാലച്ചറമാട് ഓവർ പാസിൻ്റെ അടിപ്പാതയിലൂടെ കടന്ന് കോയിച്ചിറയിലേക്ക് പോകുന്ന അതിമനോഹരമായിട്ടുള്ള ആ കാഴ്ച കാണാൻ ഇനി കുറഞ്ഞ ദിവസങ്ങളുണ്ടോ. പണികളെല്ലാം അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ ഈ ഓവർ പാസിൻ്റെ അടിപ്പാതയിൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പോയി നോക്കുക. ഇവിടെ കഴിഞ്ഞാൽ ടാറിം വർക്ക് കഴിഞ്ഞ ദിവസം ചെറിയ ബേബി മെറ്റലൊക്കെ ഇറക്കി കൂട്ടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ സ്വാഗതമാട് ഓവർ പാസിൻ്റെ അടിയിലെത്തി. ഇവിടെയൊക്കെ രണ്ട് ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. അവിടെ ചുമര് ഓടിച്ചിടുന്ന വർക്കുകളോ. വലിയൊരു ഓവർ പാസ്സാണ് ഇത്. നല്ല താഴ്ചയിലെടുത്ത അങ്ങനെ ഓവർ പാസിൻ്റെ അടിയിൽ നിന്നും സ്വാഗതമാട് ചെറുശോല ഭാഗത്തേക്കുള്ളൊരു അടിപൊളി കാഴ്ച കാണാം. അവിടെയൊക്കെ സോയിലിൻ്റെ മറ്റേ ചുമര് ഓൾസിടുന്ന വർക്കുകൾ തുടങ്ങിയിട്ടുണ്ടോ. ആ മറ്റെന്താ പറയുക, കമ്പിയൊക്കെ സെറ്റ് ചെയ്യാം അല്ലേ, നെറ്റടിച്ച് കണ്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഗേയ്സ് നമ്മളെ ഈ ലെഫ്റ്റ് ഭാഗത്ത് നിങ്ങൾ ഡ്രെയിനേജിനുള്ള ഒരു മീറ്റർ വീതിയുള്ള ചെറിയ ഡ്രെയിനേജ് ഉണ്ടല്ലോ, അതിൻ്റെ സൈഡ് വാള് മെയിൻസിലൊക്കെ വാർപ്പിട്ട് നേരെ ഓപ്പോസിറ്റിൻ്റെ വർക്ക് നടക്കാനുണ്ട്. ഇവിടെ പൊതുവെ ചവിടിമണ്ണും പാറകളും കരിമ്പാറകളൊക്കെ മിക്സായിട്ടുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറഞ്ഞ ഒരു ഭാഗം പാറ പൊട്ടി താഴ്ത്തിയെടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കറക്റ്റ് ചെറുശോലയിലേക്കുള്ള ആ വയഡക്റ്റ് പാലൊക്കെ ഇവിടെ കാണാൻ പറ്റുമോ. അവിടെ നിന്ന് താഴ്ചയിൽ മണ്ണെടുത്ത് വരാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ചെനക്കൽ മൂച്ചിക്കൽ ചെനക്കൽ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. വീഡിയോ ഇവിടെ സ്വാഗതമുണ്ട് ബൈപ്പാസിൻ്റെ ഇവിടെ ബൈപ്പാസിനോട് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണം എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ളാ.